ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് പുസ്തകത്തിലെ ദ ബുക്ക് ഓഫ് നേച്ചർ അതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തു ഇനി അതിൻ്റെ ബാക്കിയാണ് പേജ് നമ്പർ നയൻറ്റീൻ അതിലെ ലാസ്റ്റ് പാരഗ്രാഫ് യു വിൽ എന്ന് തുടങ്ങുന്ന യു വിൽ ഐ ഹോപ്പ് സൂൺ ബിഗിങ് ടു ലേൺ ഹൗ ടു റീഡ് ദിസ്റ്റോറി ഫ്രം ദി റോക്സ് ആൻഡ് മൗണ്ടെയ്ൻ പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും എങ്ങനെയാണ് കഥ വായിക്കുന്നതെന്ന് താമസിക്കാതെ നീ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യു വിൽ ഐ ഹോപ്പ് സോങ് ബിഗിങ് ടു ലേൺ ഹൗ ടു റീഡ് ദിസ് സ്റ്റോറി ഫ്രം റോക്സ് ആൻഡ് മൗണ്ടെയ്ൻ ഇമാജിൻ

എവരി ലിറ്റിൽ സ്റ്റോൺ എല്ലാ ചെറിയ കല്ലുകൾക്കും ദാറ്റ് യു സീ ലൈൻ ഓൺ ദ റോഡ് റോഡിൽ കാണുന്ന കിടക്കുന്ന ഓരോ കല്ലിനും ഓർ ഓൺ ദ മൗണ്ടെയ്ൻ സൈഡ് പർവ്വതത്തിൻ്റെ സൈഡിൽ കാണുന്ന കല്ലുകൾക്കും മേ ബി എ ലിറ്റിൽ പേജ് ഇൻ നാച്ചുസ് ബുക്ക് അതിന് പ്രകൃതിയുടെ പുസ്തകത്തിലെ ചെറിയ താളുകളായിരിക്കും അത് ഒരു ചെറിയ താളുകളാണ് ആൻഡ് മേ ബി ഏബിൾ ടു ടെൽ യു സംതിങ് if you only know only knew how to read it റീഡ് ഇറ്റ് വായിക്കാൻ അറിയുമെങ്കിൽ അതിന് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും ടു ബി ഏബിൾ ടു റീഡ് എനി ലാംഗ്വേജ് ഹിന്ദി ഓർ ഉറുദു ഓർ ഇംഗ്ലീഷ് യു ഹാവ് ടു ലേൺസ് ഇറ്റ്സ് അൽഫബറ്റ് ഹിന്ദിയോ ഉറുദുവോ ഇംഗ്ലീഷോ തുടങ്ങിയ ഭാഷകൾ പഠിക്കാൻ തുടങ്ങി ഏത് ഭാഷ പഠിക്കാനും വായിക്കണമെങ്കിലും നാം അതിൻ്റെ അക്ഷരമാല പഠിക്കേണ്ടതുണ്ടല്ലോ അതുപോലെ തന്നെ സോ ആൾസോ യു മസ്റ്റ് ലേൺ ദ ആൽഫബറ്റ്സ് ഓഫ് നാച്ചോ ബിഫോർ യു ക്യാൻ റീഡ് ഹെർ സ്റ്റോറി ഇൻ ഹെർ ബുക്സ് ഓഫ് സ്റ്റോൺ ആൻഡ് റോക്സ് അതുപോലെ തന്നെയാണ് കല്ലിൻ്റെയും പാറയുടെയും കഥ വായിക്കുന്നതിന് മുമ്പ് പ്രകൃതിയുടെ അക്ഷരമാലയും ഹൃദയസ്ഥമാക്കണം പഠിക്കണം ഈവൻ നൗ പെർഹാപ്സ് യു നോ എ ലിറ്റിൽ ഹൗ ടു റീഡ് ദിസ് ഇഫ് യു സീ എ ലിറ്റിൽ റൗണ്ട് ഷൈനി പെബിൾ ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സം തിളങ്ങുന്നൊരു ചെറിയ ഉരുളങ്കല്ല് കാണുമ്പോൾ അത് നിന്നോട് എന്തെങ്കിലും പറയില്ലേ ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി വിതഔട്ട് എനി കോണർ ഓർ റഫ് എജ് മൂലകളോ പരുക്കൻ വക്കുകളോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഉരുണ്ടതും നല്ല മിനുസമുള്ളതും തിളങ്ങുന്നതുമായത് ചെറിയ കല്ല് കാണുമ്പോൾ അത് നല്ല മിനുസമുള്ള കല്ല് കാണുമ്പോൾ അതെങ്ങനെയാണ് മിനുസമുള്ള കല്ലായി മാറിയത് ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്ക് ഇൻ ടു സ്മാൾ ബാറ്റ്സ് ഈച്ച് ബീച്ച് ഈസ് റഫ് ആൻഡ് ഹാസ് കോണേഴ്സ് ആൻഡ് റഫ് എഡ് നമ്മളൊരു വലിയ പാറയിൽ നിന്നും വലിയ കല്ലിൽ നിന്നും പൊട്ടിച്ച് രണ്ട് കഷ്ണാക്കിയാൽ അതിൻ്റെ വക്കും മൂലയും നല്ല റഫായിരിക്കും നല്ല കൂർത്ത ഇടിജുകളുണ്ടാകും നല്ല പരിവരുത്ത വക്കുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പബിൾ ഹൗ ദൻ ഡിഡ് ദ പബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി അപ്പോൾ എങ്ങനെയാണ് ഈ കല്ലുകൾ നല്ല മിനുസമുള്ളതും തിളങ്ങുന്നതും ഒക്കെ ആയി മാറിയത് ഇറ്റ് വിൽ ടെൽ യു ഇറ്റ് സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ് നിനക്ക് നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കഥ പറഞ്ഞു തരും ഇറ്റ് ഇ ടെൽ ഇറ്റ് ഇറ്റെൽസ് യു ദാറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇറ്റ് മേ ബി ലോങ് എഘോ ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് rock just like the bit you may break from a big rock or stone with plenty of ഏജ് and corner എങ്ങനെയാണത് കഥ പറയുക പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് വലിയ പാറയിൽ നിന്ന് പൊട്ടിച്ച് ലഭിക്കുന്ന മൂലകളും വക്കുകളൊക്കെ പരിപരുത്ത എഡിജൊക്കെ കൂർത്തതായിരുന്നു അതും എന്ന് നമുക്കിപ്പോൾ കൂർത്ത കല്ലുകൾ കിട്ടിയതുപോലെ ഒരു പൊട്ടിക്കുമ്പെ ഇങ്ങനെ കല്ല് കിട്ടുന്നത് ആ രൂപത്തിൽ തന്നെയായിരുന്നു അതും നല്ല പ്ലഞ്ചി ഓഫ് ഏഡ് ആൻഡ് കോണറൊക്കെ ഉള്ള കല്ലായിരുന്നതും പ്രോപ്പബ്ലി ഇറ്റ് റോസ്റ്റഡ് ഓൺ സം മൗണ്ടൻ സൈഡ് ഒരുപക്ഷെ അത് പർവ്വത സമീപം പർവ്വതത്തിൻ്റെ ഭാഗങ്ങളിൽ നിലനിന്നതായിരിക്കും ദൻ കേ ദ റെ 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 റെയിൻ ആൻഡ് വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി വേർ ഇറ്റ് ഫൗണ്ട് എ മൗണ്ടൻസ് ട്രീം വിച്ച് പുഷ്ഡ് ഇറ്റ് ടു ഓൺ ആൻഡ് ഓൺ ടിൽ ഇറ്റ് റീച്ച് യർ ലിറ്റിൽ റീവർ പിന്നെങ്ങനെയാണത് മഴ പെയ്ത് ആ കല്ല് താഴെ താഴ്വരയിലേക്ക് ഒലിച്ചു പോയി മഴ പെയ്യുമ്പോൾ പർവ്വതത്തിൻ്റെ മുകളിലുള്ള കല്ലുകളൊക്കെ ഒലിച്ചു വരും വലിയ മഴ പെയ്യുമ്പോൾ അങ്ങനെ അത് ഒലിച്ച് താഴ്വരയിലേക്ക് ഒലിച്ചു പോയി പർവ്വതത്തിൽ നിന്നും നീർച്ചാലിൽപ്പെട്ട് അത് വീണ്ടും ചെറിയ അരുവിയിലെത്തുന്നു ചെറിയ പുഴയിലെത്തുന്നു ആൻഡ് ദ ലിറ്റിൽ റിവർ ടു കീറ്റ് ടു ദ ബിഗ് റിവർ അങ്ങനെ ആ ചെറിയ അരുവിയിൽ നിന്നും ഉരുണ്ടുരുണ്ട് അത് വലിയ അരുവിയിലേക്ക് എത്തുന്നു ആൻഡ് ഓൾ ദ വേൾഡ് ഈ സമയം അത്രയും അതെന്ത് ചെയ്യുന്നു ഇറ്റ് റോൾഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ റിവർ ആൻഡ് ഇറ്റ്സ് എഡ് വെർ വോൺ എവേ അത് ഉരുണ്ടുരുണ്ട് അതിൻ്റെ വക്കുകളെല്ലാം ഉരഞ്ഞ് തേഞ്ഞ് പോകുന്നു ദസ് ദ റൂഫ് സർഫേസ് വാഷ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനി അങ്ങനെ പരുക്കൻ പ്രതലം മിനുസമുള്ളതും തിളങ്ങുന്നതുമായി സോ ഇറ്റ് ബിക്കം ദ പെബിൾ ദാറ്റ് യു സീ അങ്ങനെയാണ് നീ കാണുന്ന ഉരുളം കല്ല് ആയി മാറിയത് ഇഫ് ദ റിവർ ഹാഡ് കാരിഡ് ഇറ്റ് ഓൺ ഇറ്റ് വുഡ് ഹാവ് ബിക്ക സ്മാളർ ആൻഡ് സ്മാളർ ടിൽ അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കം എ ക്രൈൻ ഓഫ് ദ സാൻഡ് ആൻഡ് ജോയിൻ ഇറ്റ്സ് ബ്രദേഴ്സ് അറ്റ് ദ സീ സൈഡ് ടു മേക്ക് എ ബ്യൂട്ടിഫുൾ ബീച്ച് അങ്ങനെ പുഴ അവിടെ ഇട്ടിട്ട് പോയിട്ടില്ലെങ്കിൽ പുഴ അവിടെ ഇട്ട് പോയത് കൊണ്ടാണ് നമ്മളത് കണ്ടത് ഇനി പുഴ അതിനെ വീണ്ടും കൊണ്ടുപോയിരുന്നുവെങ്കിൽ അത് വീണ്ടും ചെറുതായി ബിക്കം സ്മാളർ ആൻഡ് സ്മാളർ അത് വീണ്ടും ചെറുതാകും ടിൽ അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കം എ ക്രൈൻ ഓഫ് സാൻഡ് അങ്ങനെ അത് വീണ്ടും ചെറുതായി ചെറുതായി ഒരു മണൽത്തരിയായി മാറുമായിരുന്നു ആൻഡ് ജോയിൻ ഇറ്റ്സ് ബ്രദേസ് അറ്റ് ദ സീ സൈഡ് ടു മെയ്ക്ക് എ ബ്യൂട്ടിഫുൾ ബീച്ച് തൻ്റെ സഹോദരന്മാരോടൊപ്പം ചേർന്ന് മനോഹരമായ കടൽ തീരത്ത് എത്തുമായിരുന്നു അതൊരു മണൽത്തരിയായിട്ട് തരിയായിട്ട് കടൽ തീരത്തെത്തുമായിരുന്നു വേർഡിറ്റിൽ ചിഡ്രാൻ എങ്ങനത്തെ കടൽ തീരമാണ് വേർഡ് ലിറ്റിൽ ചിഡ്രാൻ കാൻ പ്ലേ ആൻഡ് മേക്ക് കാസ്റ്റിൽ ഔട്ട് ഓഫ് ദ സാൻഡ് ആ കടൽ തീരത്താണ് കുട്ടികൾ കളിക്കുന്നതും മണൽ കൊണ്ട് കോട്ട കെട്ടുന്നതും എല്ലാം ഇഫ് എ ലിറ്റിൽ പബിൾ ക്യാൻ ടൽ യു സോ മച്ച് ഒരു ചെറിയ കല്ലിനെ ത്രയും നിന്നോട് പറയാനുണ്ടെങ്കിൽ ഹൗ മച്ച് മോർ കുഡ് വി ലേൺ ഫ്രം ഓൾ ദ റോക്സ് ആൻഡ് മൗണ്ടെയ്ൻ ആൻഡ് ദ മെനി അതർ തിങ്സ് വി സീ അറൗണ്ട് അസ് നമുക്ക് ചുറ്റും കാണുന്ന ഈ പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും മറ്റു വസ്തുക്കളിൽ നിന്നുമല്ല നമുക്ക് എത്ര മാത്രം പഠിക്കാനുണ്ടാകും എന്നൊരു വലിയൊരു പാഠമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് ദ ഓദർ ട്രൈ ടു ടെൽ ഹിസ് എന്താണ് ഓദർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയാൻ ശ്രമിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്

അപ്പോൾ അവർക്ക് സംസാരിക്കാൻ പരസ്പരം സംസാരിക്കാൻ കഴിയില്ല വൈ ഡിഡ് നെഹ്റു സേസ് ദാറ്റ് ഇന്ദിര വുഡ് റീഡ് അബൌട്ട് ദ എർത്ത് ഇൻ ഫാറ്റ് ബുക്സ് നെഹ്റു എന്തുകൊണ്ട് ഇന്ദിര ഫാറ്റ് ബുക്സുകൾ എർത്തിനെക്കുറിച്ചുള്ള ഫാറ്റ് ബുക്സുകൾ വായിക്കുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു കാരണം അവൾ ഹയർ സ്റ്റഡീസിൽ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കും അതിൻ്റെ റെഫറൻസ് ആയിട്ട് മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കും ഫോർത്ത് ക്വസ്റ്റ്യൻസ് വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ റീഡിങ് ദ ബുക്ക് ഓഫ് നേച്ചർ ഈ റീഡിങ് ദ ബുക്ക് ഓഫ് നേച്ചർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻസ് അതായത് നമ്മുടെ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും ഓരോ ഒബ്ജക്ട്സുകളും ഓരോന്നിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്തുകയും അത് പഠിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഓരോ ഒബ്ജക്ട്സിന് പിന്നിലും വലിയ വലിയ പാഠങ്ങളുണ്ട് പ്രകൃതി നമുക്കൊരു പുസ്തകമാണ് ഇനി അഞ്ച് പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് ഷോ നെഹ്റുസ് ലവ് ഫോർ നാച്ചർ പ്രകൃതിയോട് നെഹ്റുവിനുള്ള സ്നേഹത്തെ കാണിക്കുന്ന സെൻറ്റൻസുകൾ എഴുതാൻ

റോഡ് സൈഡിൽ കിടക്കുന്ന ചെറിയ കല്ലുകളും പർവ്വത നിരകളിൽ കിടക്കുന്ന ചെറിയ കല്ലുകളൊക്കെയാണ് പ്രകൃതിയുടെ ആൽഫബറ്റ്സും പുസ്തകവുമെല്ലാം പേജുകളുമെല്ലാം സെവൻത് ക്വസ്റ്റ്യൻസ് വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ ഗുഡ് ഐറ്റ് ടു സീ ആൻഡ് ഇയർ ടു ഹിയോ നല്ല കണ്ണുള്ളവർക്ക് കാണാൻ കഴിയൂ ചെവിയുള്ളവർക്ക് കേൾക്കാൻ കഴിയൂ എന്ന് പറയാൻ കാരണമെന്നാണ് നന്നായി അധ്വാനിച്ച് കണ്ടെത്തുന്നവർക്ക് നല്ല കഴിവുള്ള താൽപ്പര്യമുള്ളവർക്ക് പ്രകൃതിയിലെ ഓരോ ശബ്ദങ്ങളും കേൾക്കാൻ കഴിയുമോ ഓരോ കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കുകയുള്ളു എന്നുള്ളൊരു വലിയൊരു പാഠമാണ് ആ ഒരു സെൻറ്റൻസിലൂടെ നെഹ്റു നൽകുന്നത് അപ്പോൾ ഒക്കെ കിട്ടാത്ത വാക്കുകളൊക്കെ എഴുതി വെക്കുക സംശയമുള്ളത് ചോദിക്കുക ക്വസ്റ്റ്യൻ ആൻസറ് പറഞ്ഞു തന്നിട്ടുണ്ട് അത് എഴുതുകയും ചെയ്യുക നിങ്ങളുടെ ഭാഷയിലാക്കിയിട്ട് വെറൈറ്റി ആയിട്ട് പുതിയത് കണ്ടെത്തിയിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എഴുതണമെന്നില്ല പുതിയ രൂപത്തിൽ അതിന് ആൻസറുകൾ നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് എഴുതുക ഓക്കെ താങ്ക് വെരി മച്ച്